ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്, ഇന്ത്യയിലെ സ്മാരകങ്ങൾ. എൽ ജി എസ് എക്സാമിന് ശ്രമിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടും. സ്മാരകങ്ങളുടെ ഫോട്ടോ സഹിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. പ്രണയത്തിൻ്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം താജ്മഹൽ. താജ്മഹൽ ആരുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ്? ഷാജഹാൻ ചക്രവർത്തി പത്നി മുംതാസിൻ്റെ ഓർമ്മയ്ക്ക്. താജ്മഹൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏത് നദീതീരത്താണ്? യമുന നദി. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറി. താജ്മഹലിന് ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെ പേര് ചാർബാഗ്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഏത് കവിയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചതാര്? അക്ബർ ചക്രവർത്തി. ആഗ്ര കോട്ടയുടെ പഴയ പേര് ബാദൽഗഡ്. നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആഗ്ര കോട്ടയുടെ പ്രധാന കവാടത്തിൻ്റെ പേര് ഡൽഹി ഗേറ്റ്. ആഗ്ര കോട്ടയുടെ യമുന നദിയിലേക്ക് തുറക്കുന്ന കവാടം ഏതാണ്? ഗിസ്രി ഗേറ്റ്. വിജയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിലേക്കുള്ള കൂറ്റൻ കവാടത്തിൻ്റെ പേര് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും പുണ്യമായ ഇടം ഏതാണ്? സലീം ചിഷ്ടിയുടെ ശവകുടീരം. ചെങ്കോട്ട നിർമ്മിച്ചത് ഏത് ചക്രവർത്തിയാണ്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അതിസംബോധന ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്ന്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഏറ്റവും അധികം തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 17 തവണ. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു മാർക്കറ്റുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്? ഛത് ചൗക്ക്. ആരാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്? കുത്ബുദ്ദീൻ ഐബക്ക്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ ഏത്? കുത്തബ് മിനാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്ന് ഏത്? എവിടെയാണത് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യ ഗേറ്റ്, ഡൽഹിയിൽ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകം അമർ ജവാൻ ജ്യോതി. അമർ ജവാൻ ജ്യോതി ഏത് ഭരണാധികാരിയാണ് പണി കഴിപ്പിച്ചത്? ഇന്ദിരാഗാന്ധി. ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ഡൽഹിയിൽ. ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഏത് മതവിശ്വാസികളുടേതാണ്? ബഹായി. ചാർമിനാർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്. എന്തിൻ്റെ സ്മരണയ്ക്കാണ് ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത്? ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമാർജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി. ചാർമിനാർ എന്ന വാക്കിൻ്റെ അർത്ഥം 4 മിനാരങ്ങളുള്ള പള്ളി. ചാർമിനാറിലെ 4 മിനാരങ്ങൾ പ്രതിദാനം ചെയ്യുന്നതെന്ത്? ഇസ്ലാമിലെ 4 ഖലീഫകളെ. ഫൗണ്ടേഷൻ ഇല്ലാത്ത ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഹവാ മഹൽ.
ഹവാമഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഹവാമഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാറ്റിൻ്റെ കൊട്ടാരം. മുംബൈയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് എന്ത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണികഴിപ്പിച്ചത്? 1911 ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമനും മേരി രാജ്ഞിയും നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ. പുതിയ 100 രൂപ കറൻസിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സ്മാരകം ഏത്? റാണി കി വാവ്. റാണി കി വാവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ പത്താൻ ജില്ലയിൽ. റാണി കി വാവ് പണി കഴിപ്പിച്ചതാര്? ആരുടെ ഓർമ്മയ്ക്ക്? സോളങ്കി രാജവംശത്തിലെ ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പത്നി ഉദയമതി റാണി പണി കഴിപ്പിച്ചതാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത് ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? അതിൻ്റെ ഉയരമെത്ര? ഗുജറാത്തിൽ. ഉയരം 597 അടി. സിഖ് ജനതയുടെ ആത്മീയ ആസ്ഥാനമായ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബിലെ. സുവർണക്ഷേത്രം നിർമ്മിച്ചതാര്? ഗുരു അർജൻ ദേവ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ? ഗോമതേശ്വര പ്രതിമ. ഉയരം 58 അടി. ഗോമതേശ്വര പ്രതിമ എവിടെയാണുള്ളത്? അത് സ്ഥാപിച്ചതാര്? മൈസൂരുവിനടുത്ത് ശ്രാവണ ബൽഗോളയിൽ. ചാമുണ്ഡരായരാണ് ഇത് സ്ഥാപിച്ചത്. മൈസൂർ കൊട്ടാരം പ്രാദേശികമായി അറിയപ്പെടുന്നത് ഏത് പേരിൽ? അംബാവിലാസ് കൊട്ടാരം. ഏത് രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു മൈസൂർ കൊട്ടാരം? വടയാർ രാജവംശം. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി എവിടെ? മൈസൂർ കൊട്ടാരം. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകം? വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ മെമ്മോറിയൽ ഏത് നദിക്കരയിലാണ്? കൊൽക്കത്തയിലെ ഹൂഗ്ലി നദി. സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചതാര്? അശോക ചക്രവർത്തി. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. സാഞ്ചി സ്തൂപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്തൂപത്തിൽ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.